പൊതുജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കാൻ ലോകം മുഴുവനും ഒന്നായി പരിശ്രമിക്കുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ മാത്രം പുറത്തു പോകുന്നവർ ട്രാവലിന്റെ കൈ കരുതുക, സദാസമയവും സാനിറ്റൈസർ കൊണ്ടു നടക്കുക, ഉപയോഗിക്കുക, അനാവശ്യമായ സ്പർശനങ്ങളും മറ്റും ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗിക്കാത്തവർക്ക് കനത്ത പിഴ ഈടാക്കുന്നതായിരിക്കും. പോലീസ് സോണുകളിൽ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ശ്രദ്ധയിൽപ്പെട്ടാൽ തക്കതായ നിയമ നടപടികൾ ഉണ്ടാവുന്നതാണ്. കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കാൻ ലോകം മുഴുവനും ഒന്നായി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജനകീയ സംഘടനകൾ നമുക്ക് കൈകോർക്കാം. അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകുന്നതും രണ്ടിൽ കൂടുതൽ ആളുകൾ പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്നതും ഇതിനാൽ നിരോധിച്ചുകൊള്ളുന്നു. അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ മാത്രം പുറത്തു പോകുന്നവർ ട്രാവലിന്റെ കൈ കരുതുക. ഒരു ഫോൺ വിളിയിൽ പോയ കിച്ചന്റെ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതാരാ, എന്താ എന്നുള്ള ചോദ്യം നിങ്ങളെപ്പോലെ തന്നെ അവനും ഇപ്പോൾ സ്വയം ചോദിച്ച് തല പോക്കിയാണ്. അവൾ ആരാണെന്ന് ഞാൻ പറയാം, പക്ഷേ അതറിയുന്നതിന് മുമ്പ് കിച്ചനും നിവേദും മാളവും ഒക്കെ ശരിക്കും ആരാണെന്ന് അറിയണം. അതിന് കുറച്ച് ദിവസം പുറകോട്ട് പോകണം, അപ്പോഴല്ലേ ഒരു ഇതുള്ളൂ. ഡോബർമാനല്ലടി പൂച്ചപ്പെട്ടി. പൂച്ചപ്പെട്ടിയോ? എന്നാ നിനക്കൊരു പൂച്ചനെ അങ്ങ് വാങ്ങിയാ പോരെ. അടി, അമ്മയ്ക്ക് വലിയ പട്ടീനെയൊക്കെ പേടിയാ, പൂച്ചപ്പെട്ടിയാ കുഴപ്പമില്ല. അതെ, ഇത്ര ദൂരം മാറി നടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോ കൊറോണയ്ക്ക് പോയിട്ട് എനിക്ക് പോലും നിന്റെ ഒപ്പം നടന്നെത്താൻ പറ്റുന്നില്ല. മാസ്ക് ഇല്ലാത്തവരെ ഇച്ചിരി നീങ്ങി നടന്നാ മതി. എനിക്കേ കല്യാണമൊക്കെ കഴിക്കാനില്ല. ഞാനിങ്ങാനും ചത്തുപോയാ നീ സമാധാനം പറയൂ. അപ്പൊ ഞാൻ ചത്തുപോയ പോട്ടെ എന്നല്ലേ. നല്ലവരെ, ദൈവം വേഗം വിളിക്കൂ എന്നാണല്ലോ. അപ്പൊ നിന്നെ പെട്ടെന്നൊന്നും വിളിക്കൂല, നീ സേഫാ. അതെ, കുന്തിരിക്കും എനിക്കിഷ്ടാ, എന്ന് വെച്ചാൽ എന്റെ മൂട്ടിലിട്ട് പോയിക്കല്ലേ. നമുക്കിനി കളിക്കാൻ പോണോ? മൊത്തത്തിലൊരു ബാഡ് വൈബ് അടിക്കുന്നത്. ആദ്യം പട്ടി, പിന്നെ അനൗൺസ്മെന്റ് വേണോളാ. പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം. ആഹാ, വെറുതെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചറിയി കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ളതാ. എന്താണല്ല, നമ്മളിന്ന് കളിക്കാതിരുന്നാൽ ഏതൊരു ദിവസത്തെ പോലെ ഈ ഒരു ദിവസം കടന്നുപോകും. പക്ഷെ നമ്മളിന്ന് കളിച്ചാൽ നാളെ ഒരു ചരിത്രമാണ്. കോപ്പ, ആദ്യം കോവിഡ് ആയിരുന്നു നമ്മള് ചരിത്രം, പിന്നെ ഈ കാട്ടുമൂലക്ക് കോവിഡ് പോകാണ്ട് മൂത്താപ്പ പോലും വരില്ല. നമ്മള് സേഫ് അല്ലേ? അങ്ങനെയല്ല, സംഭവം കുറച്ച് സീനാണായിട്ട് നല്ലപോലെ പടരുന്നുണ്ട്. ഓ, നീ ചത്താ കൊറേ പെൺപിള്ളേരും രക്ഷപ്പെടും. അയ്യടാ, നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. എടാ, നിനക്ക് അവസരം കിട്ടിയിട്ടുണ്ട്, ഗൂഗിൾ മാപ്പിലെ ചേച്ചിയോട് വരെ സോള്ളൂല്ല നീ. ആഹാ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. നീ കോളേജ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയാട്ടാ. അമ്മേനെ വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? പിടിഎ മീറ്റിംഗ് ആണെന്നല്ലേ? ഈ കഥകളൊക്കെ ചെക്കിലെ മയിൽക്കുട്ടികൾക്ക് വരെ അറിയാം. ശരിയാ, മാധവൻ കള്ളനൊക്കെ തന്നെയാ, പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല ഏതെങ്കിലും ഒരു പെണ്ണേലും എന്റെ കർണം പൊളിച്ചിട്ടുണ്ടോടാ. എടാ, ഈ പഞ്ചായത്ത് തന്നെ രണ്ട് പെമ്പിള്ളേരെ, അത് ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ട് പെമ്പിള്ളേരെ വളച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മാത്രമല്ലടാ കാണത്തുള്ളൂ. കള്ള കാട്ടുപോയി. ഒരു കടുവയാകുമ്പോ പത്തൊക്കെ തന്നെ നോക്കിയാലേ രണ്ടെണ്ണത്തിനെ കിട്ടും. അതൊക്കെ ഞങ്ങളുടെ കാറ്റഗറി. എടാ, അത് കടുവ, നീ വെറും കള്ള ബെടുവ. അല്ല, എബി ഇപ്പൊ എവിടെ ഉള്ളു? ആ വന്നിട്ടുണ്ട്, മോളിയാണ്ടിന്റെ അടുത്താ. കല്യാണം വേറെ ആരുമില്ലല്ലോ. ഒറ്റയ്ക്ക് ബോറടിക്കാനോ? അവനോ ഇന്ദുവായി രണ്ട് വട്ടായിട്ട് കാട്ടിലോട്ടിറങ്ങിയോ? എന്നൊക്കെ അവനെ അറിയാൻ മേല. അതൊക്കെയാ ലൈഫ്, നമ്മളിവിടെ കാട്ടിലോട്ട് വിട്ട് തോട്ടത്തിലോട്ട് ഇറങ്ങാറുണ്ട്. എടാ, നമ്മുടെ മറ്റേ ആൽബിൻ ഇല്ലേ, അതെനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഓ, ആ മുതലോ? ആ എടാ, മുതലേ അല്ല, മുതലാ. എടാ, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ, മുതലാ. അവന്റെ മുത്തിയമ്മയുടെ മുതല. ഇനി രണ്ടാൾ മൂവ് വെച്ചിട്ട് വാക്കറിഞ്ഞ് രണ്ടേ മൂട്ടിലിട്ട് പടക്കം പിടിക്കുക. പിന്നോട്ട് നിന്ന് കളിച്ചിട്ട് പോടാ. ഇവിടെ തോന്നുന്നല്ലോ, അല്ലാണ്ട് മുളക്കം കേട്ടില്ലേ? എന്റെ അറിവിൽ കൂടൊന്നുമില്ല. നല്ല ഒച്ച വെക്കുന്നുണ്ടായാലും. എടാ, എന്നാലും നല്ല ഒച്ച കേൾക്കുന്നുണ്ടടാ. തേനീച്ചല്ലടാ, കാട്ടുപോത്താണോ? ഓടിക്കോ. കാട്ടുപോത്ത.
പിന്നെയും ചക്കോളും കേട്ടോ, ഇത്ര വലിയ ചക്കയോ? ആ ഞങ്ങളുടെ പറമ്പിൽ അങ്ങനെയൊക്കെ, അല്ലാണ്ട് നിന്റെ വീട്ടിലെ പോലെ അച്ഛക്ക് കുപ്പുപൊരിയാവുന്നവരും നല്ല നല്ല മണം. ഇന്നെന്താ സ്പെഷ്യല്? മുതലക്കറി. ഒന്ന് തോന്നില്ലേലും പിന്നെ പറയുന്ന. ഹായ് രംബൂട്ടൻ. എനിക്ക് മറ്റേ വർക്ക് ചേട്ടനെ കാണാൻ പറ്റിയില്ല കേട്ടോ. മറ്റേ പുള്ളീനെ മറ്റേ ജസ്റ്റ് ചേച്ചി വീട്ടിലിട്ട് കൂട്ടിയൊക്കെ വന്നു പുറത്തോട്ടാ മാറ്റാൻ പോകുന്നു. എന്റെ മൂത്തവനുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു, അവനെല്ലാം ചെയ്തോണ്ടേനെ. വാ, അവനുണ്ടായിരുന്ന അടുത്ത പ്രളയം ഇവിടെ തുടങ്ങിയേനെ. മുതലക്കറി ഒരു പണിക്കും കൂടുകയും ഇല്ല, സമയമാകുമ്പോ ഭക്ഷണം കഴിക്കാൻ കേറി വന്നോളൂ. ഞാൻ അപ്പഴാ പറഞ്ഞ കളിക്കാൻ പോകണം, ചെറിയ കാര്യങ്ങൾ പതരരുത്. എന്ത് പ്രതിസന്ധി വന്നാലും നിൽക്കണം. നിന്റെ വാലിയ മണ്ണ് വരെ ഇടും. എന്റെ ഐഡിയ ആയി എന്റെ അമ്മയെല്ലാം പറയാറുണ്ട്. ഞാൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചപ്പാത്തി വേണമെങ്കിൽ ആട്ട ഇവിടെ ഇരിക്കുന്നുണ്ട്, എടുത്ത് കുഴച്ച് പരത്തി ചുട്ടു. സത്യം പറ എന്താ സംഭവിച്ചത്? നിങ്ങൾ സത്യം പറ അത് അവൻ ബൈക്കിന് വന്നപ്പം ഞാൻ എന്റെ പട്ടിയെ ഓടിച്ചപ്പം അങ്ങനെ ഇങ്ങനെ വീണു. ഈ അല്ലാണ്ട് ആരെങ്കിലും ബൈക്കെന്നത് വീഴുന്നു. നീ ഇത് സമയം തിരുമ്പിക്കൊണ്ടിരിക്കുന്നു, പോയി തട്ടാൻ നോക്ക്. അല്ലേ വേണ്ട, ഞാൻ ഇവനെ കൂട്ടി കെട്ടിക്കോളാം. എന്ത് ഒരുപ്പിയിലായിരുന്നു റേ, അവളുടെ പേരെന്താ? മരിയ. എന്തേ മരിയ? സിംഗിൾ നോക്ക് നോക്ക്. സിംഗിളാ? സിംഗിളൊക്കെ തന്നെയാ, പക്ഷെ അതിന് വെച്ച വെള്ളമുണ്ടല്ലോ, നീ വാങ്ങി വെച്ചാ മതി. ഇത് തീർന്നിട്ട് നീ വെള്ളം കുടിച്ചാ മതി. കത്രിക മാളു, ഇതിനൊക്കെ ഇതിനെ മാളിനെ കുടിക്കും, ഞാൻ കൂട്ടുകാരാ. ഇടയിലൊന്നും ആരോടും പോയി പറയരുത്, ഇവളുടെ മുമ്പിലോ മാനം പോയി. നീ പുറത്തും കൂടി പറഞ്ഞേക്കാം, പിന്നീട് മാനവും പോവും. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണോ?
എടാ നീ ചോര കണ്ടുകൊണ്ട് ഞാൻ ആരോടും പറയില്ല, നിന്നെ ഇവിടെ ചപ്പാത്തി പറയി കടിച്ചിട്ടുണ്ടെ ഞാൻ പറയത്തു. എടാ പ്ലീസ് ഡിഗ്രി ഒന്നും പറയരുത്, ഞാൻ എന്തുവരെയും ചെയ്തുതരാം. ആണോ? ആണ്. സത്യം, നിനക്ക് എന്റെ വിശ്വാസമില്ലടാ. എടാ ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളത്തില്ലാത്ത ഒരുത്തനുണ്ട്, അത് നീ മാത്രം. ചപ്പാത്തി കുത്തരുത്. എന്നാ കാര്യം ചെയ്യ, ഞാൻ ഇനി പറയുന്നത് വരെ നീ എനിക്ക് റീചാർജ് ചെയ്യാം. ആ എടാ ഒരു 10 ടോപ്പ് പോയിട്ടാ. കുറെ നാളെ ചെക്കൻ കളിക്കാൻ തുടങ്ങി.